ഇല്ല, ഈ തട്ടിപ്പിന്റെ ലോകം മലയാളികളുടെ ഒരു ബേസിക് സ്വഭാവമുണ്ട്. അത് അധ്വാനിക്കാത്ത പൈസ ഉണ്ടാക്കുകയാണ് മലയാളി ചെയ്യുന്നത്. അത് ഏത് ആപ്പിനകത്തും അവർ കയറും. അവർക്ക് ഒരു കമ്പ്യൂട്ടർ സാക്ഷരത ഉണ്ടെങ്കിൽ ഇല്ല, ഇതൊക്കെ മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത മലയാളി ആണെങ്കിലും ശരി, ഈ മൊബൈൽ ഫോണും അതിന്റെ ആപ്പുകളും പണം എവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ നല്ല വശമാണ്. അവരാവശ്യമില്ലാതെ ഇങ്ങനെ അധ്വാനിക്കാതെ പണം കിട്ടാനുള്ള ഏത് മാർഗത്തിലും അവർ കയറും. എന്നിട്ട് 5000 രൂപ ആണ് ശമ്പളം ഇത് കൊടുത്തതിന് ഒരു ലോൺ ആണെങ്കിൽ 5000 അന്നേരം വാങ്ങിക്കും. അതിനകത്ത് വരമ്പം ചിലപ്പം 2000 3000 കൈ കിട്ടുള്ളൂ, എന്നാലും വീട്ടിൽ കിട്ടുന്നതാട്ടെ. പക്ഷെ അതുകൊണ്ട് ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താല് അയാളുടെ ഡീറ്റെയിൽസ് മുഴുവൻ, അയാളെ സംബന്ധിക്കുന്ന മുഴുവൻ ഡീറ്റെയിൽസ്, അയാളുടെ ഏതൊക്കെ കോണ്ടാക്റ്റുകളുണ്ടോ അതെല്ലാം അവരുടെ കയ്യിലോട്ട് ചെല്ലുകയറുകയാണ്. നമ്മളിതിന്റെ ടച്ച് സ്ക്രീൻ എന്നല്ലേ പറയുന്നത്, മൊബൈലിൽ എവിടെയെങ്കിലും പതുക്കെ ഒന്ന് തൊട്ടാൽ മതി അത് ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ മലയാളികൾ അത് എവിടെ വേണേലും അവർ സെർച്ച് ചെയ്ത് പോകും, അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടേണ്ടവർക്ക് കിട്ടുകയും ചെയ്യും. അതിനുശേഷം അവർ ഇങ്ങോട്ട് പണി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇയാൾക്ക് മാനസികമായ സമ്മർദ്ദം കൂടും. തൂക്കടിയിൽ ധാരാളം ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്, റമ്മികളിയൊക്കെ നമുക്കറിയാവല്ലോ. ഇതൊക്കെ അധ്വാനിക്കാതെ പണം കിട്ടുന്നു. എവിടുന്നാണ് കിട്ടുന്നത് അധ്വാനിക്കാതെ പണം? അത് ആദ്യം മനസ്സിലാക്കുന്നല്ലോ. ആർക്കും അങ്ങനെ പണം തരാൻ പറ്റില്ല. ആ മലയാളി ഇപ്പം കണ്ടില്ലേ, ഇവിടുത്തെ ഗവൺമെന്റ് തന്നെ വല്ലയിടത്തുനിന്നൊക്കെ പണം ഇങ്ങനെ ലോൺ എടുത്തോണ്ടിരിക്കുന്നതാണ്. അങ്ങനെ വെറുതെ ആർക്കും 5 രൂപ പോലും 1 രൂപ പോലും കിട്ടൂല എന്ന് ആദ്യം മനസ്സിലാക്കുക. അധ്വാനിക്കാതെ പണം ഉണ്ടാക്കാൻ മലയാളികൾ പണ്ട് മുതലേ തുടങ്ങി ഇപ്പോഴും. അത് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ അടിത്തറ കൊണ്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നത്. എത്രയോ 1000 പേര് രാഷ്ട്രീയത്തിൽ കിടക്കുന്നു. എന്താണ് അധ്വാനിക്കുന്നവർ? എല്ലാവരുടെയും പണം ചൂഷണം ചെയ്യാനും പിടിച്ചു പറിക്കാനും അല്ലേ ഉള്ളൂ. അല്ലാതെ ട്രേഡ് യൂണിയൻ ഉൾപ്പെടെയുള്ളവരൊക്കെ നമ്മളിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അത് മലയാളികൾ അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം എല്ലാ മലയാളികളും ഇതുപോലെയുള്ള തട്ടിപ്പാണെന്ന് നോക്കത്തില്ല. 1000 രൂപ കിട്ടാനാണെങ്കിൽ അപ്പളെ അവർ ആ ആപ്പ് യൂസ് ചെയ്യും, അവരെ എന്ത് വേണേലും അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ധാരാളം തട്ടിപ്പുകളിൽ മലയാളി ഇൻവോൾവ് ചെയ്ത് പോകുകയാണ്. അതിനകത്ത് ആർക്കും ഒരു പ്രയോജനം ഇന്നു വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു പൈസയും കിട്ടിയിട്ടില്ല. ഇരട്ടിപ്പോ നമുക്ക് ടോട്ടൽ പവർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഒരു 10000 ഇട്ട 1 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ ഉടനെ ഇടും. വിദ്യാഭ്യാസം ഉള്ള മലയാളികൾ അങ്ങ് ഇടുകയാണ്, കിട്ടുന്ന കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ഇടുകയാണ്. അതിനുശേഷം അവരുടെ പ്രോസിക്യൂഷനും അതും ഇതും കേസുമായിട്ട് എത്ര പേരാണ് ആടുവാഞ്ചിയ മോതിരങ്ങ് തുടങ്ങിയ. അപ്പൊ മലയാളികൾ ബേസിക്കലി തട്ടിപ്പുകാരാണെന്ന് ഞാൻ ഈ പ്രോഡാ പ്രോഡ എന്ന് പറയുന്നത്, മലയാളിയുടെ ഓരോ കാര്യങ്ങളും എനിക്ക് വളരെ തുച്ഛമായ അല്ലെങ്കിൽ ചെറിയൊരു 1% ആൾക്കാർ മാത്രമേ ഓണസ്റ്റായി സത്യസന്ധമായിട്ട് മലയാളി ജീവിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാം കരുതുന്നത് ഇങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്തിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ് ഇപ്പോഴത്തെ തലമുറയും കഴിഞ്ഞ തലമുറയും ചിന്തിക്കുന്നത്. അല്ലാതെ വേറെ മാർഗം അവർക്ക് അറിയില്ല. അതുകൊണ്ട് ഇപ്പം സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലോട്ട് മലയാളി കുടുംബങ്ങളെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. ഗവൺമെന്റും അതുപോലെ തന്നെ പറഞ്ഞു, ഇനി ശമ്പളവും പെൻഷനും ഒക്കെ 25% ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കട്ട് ചെയ്യുമെന്നാണ് എന്റെ ഒരു വിലയിരുത്തല്. കാരണം എടുക്കാവുന്ന ലോണ് ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും കിഫ്റ്റി ആയാലും ഏത് ഉപയോഗിച്ചും അങ്ങ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ അതൊരു ഒരു 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 സ്റ്റെയിൽമേറ്റ് അതിൻ്റെ അകത്ത് വരും, സ്റ്റക്കാവും, അത് സീസ് ആവും. എല്ലാ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങ് ഒരു സമയത്ത് അങ്ങ് നിൽക്കും എന്ന് എനിക്ക് തോന്നണേ. കാരണം നമ്മൾ സിലോണിലേക്ക് സംഭവം നമ്മൾ കണ്ടല്ലോ. അപ്പൊ ധനകാര്യ കാര്യത്തിലെ മലയാളികൾ അങ്ങനെയാണ്. ഇവിടുന്ന് എല്ലാവരും വിദേശത്ത് മക്കളെ അയക്കുകയും ചെയ്യും, ആ പണം കൊണ്ട് ജീവിക്കുകയാണ്. അല്ലെ, അവരിങ്ങോട്ട് പണം അയക്കുക ആ ഒരു പ്രതീക്ഷയിലാണ് മലയാളികള്. വേറെ ഒരു കാരണം അതൊക്കെ ഈ രാജ്യം വിട്ടു പോയിട്ട് ഇവരെന്തെങ്കിലും ചിലപ്പം തിരിച്ചു വരുമോ ഇല്ലെന്ന് ആരും ചിന്തിക്കുന്നുമില്ല. കാരണം പല സ്ഥലത്തും ഈ മണ്ണിന്റെ വാദങ്ങളൊക്കെ പല രാജ്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞു. അവിടെയൊക്കെ ഒരുതരം സർവൈവ് ചെയ്ത് നിൽക്കുകയാണ്. അവിടുത്തെ സിറ്റിസൺഷിപ്പും ഒക്കെ മലയാളികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മലയാളികളെ മലയാളി മാത്രമല്ല ഇന്ത്യക്കാർ മുഴുവൻ അങ്ങനെയാണ്. ഒരു സമയത്ത് ആ മണ്ണിന്റെ വാദമൊക്കെ അവിടുന്ന് അവർ അടിച്ചു ഓടിക്കുന്നതാണ്. എൻ്റെ ഒരു കണക്കൂട്ടൽ അങ്ങനെയാണ്. അത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഇനി അത് സഫർ ചെയ്യാൻ പോവുകയാണ്. ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് മുഴുവൻ പോയി കഴിഞ്ഞു, ഇവിടെ ഒരു ഏജ്ഡ് ആൾക്കാരുടെ മാത്രം ഒരു കേന്ദ്രമായി പോവും. ക്രമേണ മലയാളികൾ മറ്റു രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ മലയാളി വംശം എക്സ്റ്റിങ്ക്ട് ആകുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടല്. ഒരു 50 വർഷം കഴിഞ്ഞാൽ മലയാളികളെ കണ്ടെത്താനായിട്ട് ഇവിടെ പല അതുപോലെ വിഭാഗങ്ങളും എക്സ്റ്റിങ്ക്ട് ആയി പോയിട്ടുണ്ട്. ഇന്ത്യയിൽ പലതും ഇപ്പൊ കാണാനില്ല, അവരൊക്കെ വംശം നശിച്ചു പോയിരിക്കുന്നു. മലയാളിയുടെ ഈ മൈഗ്രേഷൻ കൊണ്ട് മലയാളിയുടെ ബ്രെയിൻ ടീം അല്ലെങ്കിൽ ബ്രെയിൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാം വിദേശങ്ങളിൽ ഓരോ രാജ്യങ്ങളിലും എത്ര ഒരു 190 രാജ്യങ്ങളിലെ മലയാളികൾ ഇപ്പൊ എത്തിക്കഴിഞ്ഞതാണ് ഈ കഴിഞ്ഞ ഒരു സർവേ കാണുന്നത്. എല്ലാ സ്ഥലത്തും മലയാളി പോയി കഴിഞ്ഞു. അപ്പൊ യങ്സ്റ്റേഴ്സ് മുഴുവൻ പോയി, അടുത്തൊരു തലമുറ ജപ്പാന്റെ ഒരു അവസ്ഥയിൽ തന്നെ എത്തും. ഏജ്ഡ് ആൾക്കാർക്ക് ഒരേ ഒരു 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 കൂട്ടം മാത്രമായിട്ട് ഇവിടെ അവശേഷിക്കും. കാരണം ഇവിടെ യൂത്തുകൾ ഉണ്ടാവുകയില്ല. നമ്മുടെ
വിദ്യാഭ്യാസ രംഗം വളരെയധികം നവീകരിക്കേണ്ടിയിരിക്കുന്നു. ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും കേരളത്തിലില്ല. വിദ്യാഭ്യാസപരമായി എത്രയോ ഉന്നത ഔന്നത്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതിന് ബീം പഠിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥാപനം ഈ കേരളത്തിലുണ്ടോ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇന്റർനാഷണൽ അറിയപ്പെടുന്ന? ഒന്നുമില്ല. എല്ലാവരും ബേസിക് ആയിട്ട് ഓരോ ഡിഗ്രി കരസ്ഥമാക്കി വെക്കുന്ന അതിനുള്ള അറിവ് അവർ സമ്പാദിക്കാതെ തന്നെയാണ് ഡോക്ടറേറ്റ് എല്ലാവരും എടുത്തു വെച്ചിരിക്കുന്നത്. ഒരറിവും ഇല്ല. അതൊരു തട്ടിപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു തട്ടിപ്പിന്റെ മേഖലയാണ് എല്ലാ രംഗത്തും. വിദ്യാഭ്യാസമായാലും ഏത് മേഖലയാണേലും മലയാളികൾ ഒരു തട്ടിപ്പിന്റെ മേഖലത്തോട്, അത് നമ്മൾ മാറ്റിയെടുത്തേ പറ്റുള്ളൂ. അത് വളരെ ശ്രമകരമാണ് മാറ്റിയെടുക്കാൻ. സത്യവും നീതിയും ഗാന്ധിജിയൊക്കെ ചിന്തിക്കുന്ന ഒരു തലമുറയിലോട്ട് വരണം. എങ്കിൽ മാത്രമേ ഈ തട്ടിപ്പുകളൊക്കെ നിൽക്കുകയുള്ളൂ. മലയാളികളും എല്ലാ തട്ടിപ്പിന്റെ ഒരു ഒരു ഭാഗം മലയാളികളുണ്ട്. അതൊരു കള്ളനോട്ടടിക്കാൻ പോയാലും ശരി, അത് ഇന്ത്യയിലെ എവിടെ കള്ളനോട്ടുണ്ടെങ്കിലും ഒരു മലയാളി ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നിലവാരം. അതുകൊണ്ട് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഈ കഴിഞ്ഞ രണ്ട് തലമുറകൾ അടിസ്ഥാനപരമായി തെറ്റി തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. അടുത്ത ഇനി വരുന്ന മൂന്നാമത്തെ തലമുറ, കൊച്ചുകുട്ടികൾ ഇപ്പം വരുന്ന തലമുറയെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് സിലബസ് വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മാറണം. അത് രാഷ്ട്രീയക്കാരുടെ ചിന്തയിലുള്ള വിദ്യാഭ്യാസം അല്ല നമുക്ക് വേണ്ടത്. വിദ്യാഭ്യാസ വിചക്ഷണരായ ധാരാളം ബുദ്ധിജീവികളുണ്ട്. അവരോടൊക്കെ ആലോചിച്ച് വേണം പാരമ്പര്യമായി നമ്മൾ എങ്ങനെയാണ് വിദ്യ അഭ്യസിച്ചിരുന്നത് അതേ രീതിയിലേക്ക് വരണം. അല്ലാതെ ഈ ആധുനിക കാലത്തെ ഒന്നുകൊണ്ടും നമുക്കൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല.